Season 2. ദിവസം കഴിയും തോറും ചൂട് കൂടിക്കൊണ്ടേ വരികയാണ്. എവിടെ നോക്കിയാലും സൂര്യാഘാതത്തിന്റെ വാർത്തകളുമാണ്. കാഠിന്യമേറിയ ഈ ഒരു വേനൽ കാലത്ത് ചിരിയുടെ നനുത്ത സ്പർശം കൊണ്ട് നിങ്ങളുടെ ഒക്കെ മനസ്സിനെ കൂളാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു എ മാഗ്നിഫിസന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം, സറീന വഹാബ്. கொய்யாப்பழம் நீ தானே கொத்தி திங்க பார்த்து குண்டு மங்க வேணான்னு பொண்ணு தம்பி கேட்டேன். ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം പൂതക്കുളം നെല്ലേറ്റിൽ ഗ്രാമത്തിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടി ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തെ ഹാസ്യത്തെക്കുറിച്ച് ഓരോ ദിവസവും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിനുള്ള ഡോക്ടറേറ്റ് അർഹിക്കുന്ന ഒരു പ്രതിഭയാണ് ഇനി ഇവിടെ എത്തുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ജോർജ് പുളിക്കൻ. ചിത്രം വിചിത്രം, ഇതൊരു വല്ലാത്ത പ്രതിഭയാണ് കേട്ടോ. ഓരോ ദിവസവും അന്ന് നടക്കുന്ന സംഭവങ്ങൾ അത് മനസ്സിൽ അങ്ങ് ആദ്യം അങ്ങ് പതിപ്പിക്കും, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ. സഞ്ജയൻ, കുഞ്ചൻ നമ്പ്യാര്, കുഞ്ഞുണ്ണി മാഷ് ഇവരെയെല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്, സിനിമകളും അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്, എൻ്റെയും ക്ലിപ്പിങ്ങും ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. വ്യക്തമായ നിലപാടുകൾ, അതിൽ ഇന്ന പാർട്ടി എന്നില്ല, ഏത് മുന്നണിയും അടച്ച് ആക്ഷേപിക്കുന്നു പറയാൻ പറ്റില്ല. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചെയ്വന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ആക്ഷേപിക്കും, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കും. എല്ലാ രാഷ്ട്രീയ നേതാക്കളും, രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ചിത്രം വിചിത്രം. സ്വാഗതം ജോർജ് പുളിക്കൻ. നമോ വാഗം. മമ്മദ് മലയുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ മല മമ്മദിൻ്റെ അടുത്തേക്ക് പോകണം എന്നാണ് പ്രമാണം. ആദ്യം തന്നെ എനിക്കൊരു രണ്ട് പ്രാർത്ഥനയാണ് ചൊല്ലാനുള്ളത്. ഒന്ന്, എന്നെക്കുറിച്ച് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ജഗദീഷ് ചേട്ടന് ഈശ്വര ആപത്തൊന്നും വരുത്തരുതേ. അതിൽ തുടങ്ങി, ഹാസ്യത്തിൽ തുടങ്ങി. ഓക്കെ, രണ്ടാമത്തെ അതൊക്കെ കുറെ ആസ്വദിച്ചതിൽ എനിക്കും ആപത്തൊന്നും വരുത്തരുതേ. ചേട്ടാ, എങ്ങനെ ധൈര്യം കിട്ടുന്ന ഒരു ശരിക്കും പറഞ്ഞ ജീവന് വരെ ഭീഷണി ഉണ്ടാവുന്ന ഒരു ജോലിയല്ലേ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, രാഷ്ട്രീയക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ശരിക്കും സമുദായ നേതാക്കൾക്കാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. പല ദിവസങ്ങളിലും പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് പുളിക്കൻ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന് കളിയാക്കിയ ഇന്ന 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 ആൾക്കാരൊക്കെ നാളെ എന്നെ കയ്യേറ്റം ചെയ്തില്ലെങ്കിൽ നാളെ ഇതേ സമയം കാണാം, നന്ദി, നമസ്കാരം. ഞാൻ സ്ഥിരമായി കാണുന്ന ആളല്ലേ, അതുകൊണ്ടല്ലേ പറയുന്നത്. ഈ ചിത്രം വിചിത്രം പരിപാടി കാണുമ്പോഴേ നമ്മള് രസിക്കാറുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് തന്നെ പേടിയാവും, ഇയാൾ എന്ത് ധൈര്യത്തിനായിരുന്നു പറയുന്നത്. ഇതൊന്നും നിങ്ങളുടെ വീട്ടില്, ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ പറ്റിയല്ലേ ചോദിക്കുന്നത്, ഞങ്ങൾക്കിത് പേടിയാവുന്നു അങ്ങനെ ഉണ്ടോ? അവരൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല, മാത്രമല്ല അതിൻ്റെ ആ ക്ലിപ്പിംഗ് എടുക്കുന്നതാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് നിലപാടിൽ ഇങ്ങനെ മലക്കം മറിച്ചിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തത കൊടുക്കുന്നില്ല, ഈ പത്രക്കാർ ചോദിക്കുമല്ലോ. പുളിക്കൻ തന്നെ ചോദിക്കും, അല്ല നേതാവേ
അങ്ങ് മത്സരിക്കുമോ? പറഞ്ഞില്ലേ ഞാൻ മത്സരിക്കില്ല എന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഒന്നുകൂടെ ചോദിക്കാം, അങ്ങ് മത്സരിക്കുമോ? അല്ല, ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലോ. അതല്ല എന്റെ ചോദ്യം. അങ്ങ് മത്സരിക്കുമോ? ഉടൻ തന്നെ അടുത്ത ക്ലിപ്പിംഗ്. അതിന് ആ കോലി അവിടെ ഇല്ലല്ലോ അച്ഛായ. ആ ക്ലിപ്പിംഗ് എടുത്തത്. ഇത് തപ്പി എടുത്തിടുന്ന ആ ക്ലിപ്പിംഗുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരു കലാഹൃദയം വേണം. ഇത് ഇതിന്റെ ഏറ്റവും വലിയ വിജയം സിനിമ പോലെ തന്നെയാണ്. ഇതൊരു ടീം വർക്കാണ്, ഭയങ്കരമായ ടീം വർക്കിന്റെ ബാക്കിപത്രമാണ്. അത് നമ്മൾ മാത്രമല്ല, പ്രേക്ഷകരുടെ ഒരു വലിയ ടീം വർക്കുണ്ട്. അവർ പോലും സജസ്റ്റ് ചെയ്യും, ഇന്നയാൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇന്ന ക്ലിപ്പുണ്ട് കേട്ടോ സാറേ, ഒന്ന് ഇടണം എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ട്. പിന്നെ സിനിമയുടെ കാര്യം, ഞാൻ അതിൽ ഒന്നും ചെയ്യാത്ത ആളാണ്. യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന കെ വി മധു എന്ന് പറയുന്ന മധുവാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ക്ലിപ്പിങ്ങിൻ്റെ ഒരു ആശാൻ. അദ്ദേഹമാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും മധുവിന് ഒരു വലിയ കൈയടി നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു ചോദ്യം കൂടെ പുള്ളിക്കൻ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ 10 മണിക്കുള്ള വാർത്ത നമ്മൾ കാണുന്നു, 11 മണിക്കും അങ്ങനെ റെപ്പറ്റീഷൻ ഉണ്ടാകും ഈ വാർത്ത എന്ന് പറയുന്നത്, അതിനെ എങ്ങനെയാണ് നിങ്ങൾ അതിജീവിക്കുന്നത്? ഇപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം ഇല്ല. ഒരു ദിവസം 2 പരിപാടി അവതരിപ്പിക്കാനുള്ള വാർത്ത നമുക്ക് രാഷ്ട്രീയക്കാർ തരുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി, ഹാസ്യം ഇത്രയധികം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കോമഡി സ്റ്റാർസ് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയെ കുറിച്ചുള്ള പുളിക്കന്റെ വിലയിരുത്തൽ എന്താണ്? വളരെ വ്യത്യസ്തമായി ആനുകാലിക പ്രശ്നങ്ങളെ വളരെ ധീരമായി നേരിടുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വളരെ ധീരമായി കാര്യങ്ങൾ പറയാനുള്ള ചങ്കൂറ്റം കലാകാരന്മാർ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ മതമില്ല, വളരെ സെക്യുലറായി നിന്നുകൊണ്ടാണ് പല പരിപാടികളും സൈൻ ഓഫ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ചോദിക്കാം, ഈ ദുരന്തങ്ങളുണ്ടാകുക, പ്രശ്നങ്ങളുണ്ടാകുക, നാട്ടിൽ അക്രമങ്ങളുണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂവർഷിപ്പ് കൂടാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സെലിബ്രിറ്റീസിന് എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുക. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകട്ടെ, സെലിബ്രിറ്റീസിന് പ്രശ്നങ്ങളുണ്ടാകട്ടെ, നാട്ടില് ദുരന്തങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഈ ന്യൂസുകാരെ ആഗ്രഹിച്ചു പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നെ സംബന്ധിച്ച്, ഞാനൊരു വ്യക്തിപരമായി ഇപ്പൊ 26ാമത്തെ വർഷത്തിൽ പത്രപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു കാരണവശാലും, ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറയാമോ, ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ അവിടുത്തെ ആള് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ട ആള് റിപ്പോർട്ടറോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ആദ്യം റിപ്പോർട്ടർ ചോദിച്ചു, എത്ര പേർ മരിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആള് മറുപടി, സാർ ഒരാളെ മരിച്ചുള്ളൂ. അപ്പോൾ തിരിച്ച് റിപ്പോർട്ടർ മറുപടി, ഒരാളെ മരിച്ചുള്ളൂ, കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു വേറൊരു വർത്തമാനം കൂടി ഉണ്ടായിരുന്നു, സാർ അത് സാറിൻ്റെ സഹോദരനാണ്. വാർത്തയുടെ ആഴം മാറുന്നത് നമ്മൾ തിരിച്ചറിയണം. പത്രപ്രവർത്തനം 100% സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു പരിപാടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജോർജ് പുളിക്കൻ എന്നൊരു ടി വി ഹോസ്റ്റിനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സാർ അതിനോടൊപ്പം തന്നെ വളരെ പ്രൂവ് ചെയ്ത ഒരു റൈറ്റർ കൂടിയാണ്. സാറിൻ്റെ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങിയാൽ അത് തീരുന്നവരെ നമുക്കൊരു. അപ്പോൾ സാറിൻ്റെ ഈ പുസ്തകം ചൂട് പിടിച്ചുകൊണ്ടായിരിക്കും എല്ലാ സമരത്തിലും തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ആണോ? അല്ലല്ല, അതുമല്ല റിമി, അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ സാറിന് ശരിക്കും മനസ്സിൽ തട്ടി അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഓഡിയൻസുമായിട്ട് പുസ്തകം വായിച്ചിട്ടില്ലാത്തവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ല? ഞാൻ ഈ 9 മാസം എടുത്തിട്ടാണ് ആ പുസ്തകം എഴുതിയത്. കേരളം മുഴുവൻ സഞ്ചരിച്ചു. ഈ മുദ്രാവാക്യങ്ങളുടെ ഒരു പ്രശ്നം, നമ്മുടെ നേതാക്കൾക്കല്ല മുദ്രാവാക്യം അറിയുന്നത്, സാധാരണ പ്രവർത്തകർക്കാണ്. സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് മുദ്രാവാക്യം എഴുതിയിരുന്നതും പറഞ്ഞിരുന്നതൊക്കെ. അങ്ങനെ പോയപ്പോൾ കേരളത്തിലെ എല്ലാ ആളുകളും രാഷ്ട്രീയ ഭേദമന്യെ അറിയാമോ എന്ന് ചോദിച്ചൊരു മുദ്രാവാക്യമാണ്, വളരെ ഫേമസ് ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന മുദ്രാവാക്യം. തെക്ക് തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ഭർത്താവില്ല നേരത്ത് ചുട്ടുകരിച്ചൊരു സർക്കാരെ, നിങ്ങളുടെ ചങ്കിലെ ചോരയ്ക്ക് ഞങ്ങളുടെ കൊടിയുടെ നിറമാണെങ്കിൽ ആ ചെങ്കൊടിയാണേ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കും എന്ന് പറയുന്ന അതിഫേമസ് ആയിട്ടുള്ള കുറച്ച് മുദ്രാവാക്യങ്ങളോട് പറഞ്ഞുതരാം. ഗൗരി ശങ്കര ഗോപാല, കൊച്ചി കായലിൽ മുങ്ങിക്കോ, പൊങ്ങാമെങ്കിൽ പൊങ്ങിക്കോ, ചൈനയിൽ ചെന്ന് പൊങ്ങിക്കോ. ഇവിടെ ഈ മുദ്രാവാക്യം മാത്രമാണ് ഇവിടെ ഹാസ്യത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ പ്രേക്ഷകരോടുള്ള പ്രതിബദ്ധത. അതുപോലെ സാർ ഒരൊറ്റ ചോദ്യം കൂടി, സാർ ഈ അടുത്ത ഇടയ്ക്ക് ചെയ്ത എപ്പിസോഡ്സിൽ എല്ലാ ഹാപ്പനിങ്സും സാർ എപ്പിസോഡ്സ് ആക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കോൾസും കമന്റ്സും ഒക്കെ വന്ന ഒരു അധ്യായം ഏതായിരിക്കും, അതിലെ കണ്ടന്റ് എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ തമാശക്കല്ല ഏറ്റവും കൂടുതൽ കോൾ വന്നതെന്നുള്ളതാണ് ഏറ്റവും രസകരമായ. ജയശേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തമാശയിൽ കേരളം അനുഭവിക്കുന്ന ചില മറ്റു കാര്യങ്ങൾ കൂടെ കാണിക്കാറുണ്ട്. അതിൽ എൻഡോസൾഫാൻ ഇരകൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വന്ന് നടത്തിയ സമരത്തെക്കുറിച്ച് നമ്മൾ ചെയ്ത എപ്പിസോഡിനാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചത്.
എനിക്കതിൽ ഒരുപാട് അഭിമാനം തോന്നുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ന്യൂസ് ചാനൽസിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ആക്ഷേപഹാസ്യം കൈകാര്യം ചെയ്യുന്ന ഹോസ്റ്റ് തന്നെയാണ് ജോർജ് പുളിക്കൻ സാർ. അദ്ദേഹത്തിന് വേണ്ടി ഒരല്പം കൂടുതൽ രാഷ്ട്രീയവുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോകുന്നത് ടീം റോക്ക് ആണ്. മിസ് ചെയ്യാതെ കണ്ടേക്കണം. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പെങ്ങള് പണ്ടേ അങ്ങനെയാ, കാത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിയാണ്. അല്ല അങ്ങനല്ല, എന്റെ പോക്കറ്റിൽ നിന്ന് കൃഷി ചെയ്യുന്നവരെ എനിക്കറിയാം. ആ കൃഷിയല്ല ഞാൻ പറഞ്ഞത്, എടാ അധ്വാനിയാവ്. ആ അധ്വാനി ആയിട്ടാണ് അവസാനം സ്ഥാനാർത്ഥി ആക്കൂല രാഷ്ട്രപതി ആക്കാന്ന് പറഞ്ഞ് പറ്റിക്കാനും ചെയ്യാനല്ലേ. എനിക്ക് അധ്വാനി ആവണ്ട. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചെറു തൂവൽ താഴെ ഇട്ടാൽ മതി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എല്ലാ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട്, പ്രൊപ്പഗാൻഡാസ് ഉണ്ട്. ഇനി നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ സംഭവിക്കാൻ പോകുന്ന പെണ്ണ് കാണല്ല, ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവാണ്. ഒരു വില്ലൻ കടന്നു വരാൻ പോവാണ്. അതെന്താണെന്നൊക്കെ അറിയാനായിട്ട് ആനുകാലികം റൗണ്ടിൽ ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ സറ്റയർ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ടീം റോക്ക്. അയ്യോ നന്നായിരിക്കും വൈക്കിസ്റ്റാർസിന് മക്കളും. ദേ ഇതുകൊണ്ട് ഞാനൊന്നും അങ്ങ് തന്നാണ്ടല്ലോ. രണ്ട് മക്കളും പോത്ത് പോലെയായി. എന്റെ മാധവേട്ട, നിങ്ങൾക്കെങ്കിലും ഒരു നാണം വേണം. ഈ പെണ്ണിനെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ് ഒന്ന്. ഡീ നീ കുളിച്ചാ, നിന്റെ സ്വഭാവം തന്നെ നമുക്ക്. ഒരുമാതിരി തമാശ പറയല്ലേ. നിന്നോട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത്, എന്തെങ്കിലും ചെയ്തു? നീ ആ തെങ്ങിന് വെള്ളം ഒഴിച്ചായിരുന്നു? മുഖത്തു നോക്കി സംസാരിക്കടാ. ഒഴിച്ചില്ല. ഒഴിച്ചാ ഓട്ടാ, ആ വാഴയ്ക്ക് കുറച്ച് ചാരം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടോ? ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നീ ആ വാഴയ്ക്ക് കൊണ്ടുവന്ന് ചാരം ഇട്ടോന്ന്? ഇല്ല. പിന്നെ നീ എന്തോ അവിടെ ചെയ്തേ? ഈ ബുദ്ധിമുട്ട് ഈ ഊഞ്ഞാലി കെട്ടിക്കൊണ്ടിരുന്നു. നീ ഊഞ്ഞാലി കെട്ടിക്കൊണ്ടിരുന്നു? നിന്നെ കല്യാണം കഴിച്ച് വിടേണ്ടതാണോ? ഒരു ചായയെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കണേ അല്ലേ? കല്യാണം കഴിക്കണമെങ്കിൽ ചായ ഉണ്ടാക്കാൻ പഠിക്കണം. പിന്നെ എടി, കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പെണ്ണിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ചായ ഇടാൻ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്ക്. അച്ഛൻ ഇവിടെ ഉള്ളോണ്ട് നമ്മൾ ആ ബുദ്ധിമുട്ട് അറിയില്ലെന്നേ ഉള്ളൂ. എന്നാ പിന്നെ എനിക്ക് അച്ഛനെ പോലത്തെ ഒരു കെട്ടിന് വാങ്ങിച്ചു തന്നാ പോരെ. ഭർത്താവ് എന്ന് പറഞ്ഞാലേ ഭാര്യയുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവനല്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവമാണ്. നീ തന്നാണോ ഇപ്പൊ പറഞ്ഞേ? അതെ. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണോ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടില്ല, നീ വാ. ഞാൻ എനിക്ക് വേറെ പഠിക്കാണ്ട്.
ഡേ കെട്ടിക്കാരായ പെണ്ണാ ഒരു കൊച്ചാവണ്ട സമയം കഴിഞ്ഞ അവൻ കൊച്ചു കളിച്ചു നടക്കുന്നുണ്ട്. നീ പഠിച്ചിട്ട് എന്താ നീ എന്ത് വട കടന്ന്? ഞാൻ ഡിഗ്രി ഡിഗ്രിക്ക് 3 വർഷം അല്ലേ പഠിക്കുന്നത്? അവൻ എത്ര വർഷം കടന്ന് എഴുതി? നീ ഈ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്നെ അച്ഛാന്ന് വിളിക്കരുത്. പറഞ്ഞാട്ടല്ലോ നീ ഇങ്ങനെ കിടന്ന് പഠിക്കാനും ഇരിക്കാനും നീ ഒരു കാര്യം ചെയ്യും. എന്തോന്നു? എന്റെ കൂടെ കൃഷിപ്പണിക്ക് വാ, കൃഷിക്ക് വാ. ഞാൻ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ പോക്കറ്റിൽ നിന്ന് കൃഷി ചെയ്യുന്നവരെ എനിക്കറിയാം. ആ കൃഷിയല്ല ഞാൻ പറഞ്ഞത്. എടാ അധ്വാനിയാവ്. ആ അധ്വാനി ആയിട്ടാണ് അവസാനം സ്ഥാനാർത്ഥി ആക്കൂല രാഷ്ട്രപതി ആക്കാന്ന് പറഞ്ഞ് പറ്റിക്കേനും ചെയ്യാനല്ലേ. എനിക്ക് അധ്വാനി ആവണ്ട. ഈ അധ്വാനി അല്ല പിന്നെ ഈ അധ്വാനി. നമ്മള് ഡിഗ്രി വരെ പഠിച്ചിട്ട് എടാ പാടത്തും പറമ്പിലും കൂടെ ഇറങ്ങി അധ്വാനിച്ച് എടാ കുഞ്ഞു കളിച്ച് രണ്ടെണ്ണത്തെ കാലേ പിടിച്ചാൽ പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. ആണോ? ഞാൻ വിതച്ചതെല്ലാം 100 മേനി കൊയ്തിട്ടുണ്ട്. എടാ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടായതല്ല ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ട് ഈ 10 ആഴ്ച നിറച്ചത്. അച്ഛൻ ഇങ്ങനെ ഈ വർത്തമാനം പറയല്ലോ കേട്ടോ. ഇതൊക്കെ നിറച്ചത് അച്ഛൻ ഒറ്റയ്ക്കായിരിക്കും. ഇതൊക്കെ തിന്നു തീർക്കണേ ഞങ്ങൾ എല്ലാരും കൂടെ വേണം. എന്റെ മക്കൾ തന്നെ ആണോടി? ആ കാര്യത്തില് എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്. നിങ്ങൾ കൂടുതൽ ഹരിചന്ദ്രനാവൊന്നും വേണ്ട. ഈ നിൽക്കുന്ന രണ്ടെണ്ണത്തിന്റെ കാര്യത്തിലും എനിക്ക് നല്ല സംശയമുണ്ട്. സംശയം ഉണ്ടെന്ന് പറഞ്ഞ സംശയമുണ്ട്. ആര് പറഞ്ഞാലും എന്താ മാധവ ഏട്ടാ, കാര്യം മനസ്സിലായാ പോരെ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇന്ന് പെണ്ണിനെ കാണാൻ ഇന്ന് രണ്ടു കൂട്ടരിഞ്ഞോട് വരുന്നുണ്ട്. അവരുടെ മുമ്പ് ഈ വിടുവായത്തിൽ ഒന്ന് വിളിച്ചിറക്കി കളയല്ലേ. ഇച്ചിരി സംസ്കാരത്തിലൊക്കെ പറയണം. എന്റെ കുടുംബത്തിലുള്ള ഒരു നല്ല സംസ്കാരമുള്ളവരാ. എനിക്ക് എന്താ മനുഷ്യന്? സംസ്കാരമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് കാര്യം എന്താ? കൊണ്ട് വായിലുള്ള ഒന്ന് പറഞ്ഞു. സംസ്കാരം എന്താന്ന് ഞാൻ പഠിപ്പിച്ചാ. ഞാൻ എന്നെ കൂടുതൽ ഒന്ന് പഠിപ്പിക്കാം. എന്താ ഇതാണ് മാധവൻ നായരുടെ വീട്? എവിടെ? അയ്യോ അവിടെ നിൽക്കാതെ കൊണ്ട് കയറുക. എന്താ ദൈവമേ, ഇതെവിടെ തള്ളി പിടിച്ചോണ്ട് പോകണടേ. ഞാൻ തന്നെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കായി. നിങ്ങൾ രണ്ടു ആണാ? അപ്പൊ ഞാനല്ലേ മുംബൈ പോവേണ്ടത്? തള്ളി പിടിച്ചോണ്ട് പോയിക്കോളൂ. ചേട്ടനെന്ന് പറഞ്ഞു നടക്കണ്ട്, നിനക്കൊന്നും പറഞ്ഞു കൊടുത്തുടാ. ഇങ്ങനെ സ്ലോ മോഷനിൽ വന്നാലേ ആ പെണ്ണ് വേറെ വല്ലവന്റെ കൂടെ പോകും. അപ്പൊ ഇതാണ് മാധവൻ നായരുടെ വീട്. ഇതാണ് മാധവൻ നായരുടെ മോൾ ആയത് കൊണ്ട് പറയുമല്ല, നല്ല സൂപ്പർ പെണ്ണാ. എന്താടാ ഞാനല്ലേ ചെയ്യാക്കുള്ളത്? പിന്നെ സംസ്കാരം. സംസ്കാരം ഇല്ലേ? എടാ അതല്ല നിന്റെ പോലെ കൂറ സംസ്കാരമല്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ മാധവൻ നായർ. മാധവൻ നായരുടെ സംസ്കാരം ഈ നാട്ടിൽ ഭയങ്കര പേരാണ്. ഇങ്ങോട്ട് നോക്കിയേ, സംസ്കാരം മാധവൻ നായർ നിന്നൊരു പേര് തന്നെ ഉണ്ട്. അതാണ് മാധവൻ നായർ. മാധവൻ നായരേ ആണോ പറ്റിയത്? കറക്റ്റ്, സംസ്കാരം ഡെഡിക്കേഷൻ ഉള്ള പുള്ളിയാണ് തോന്നുന്നത്. മാധവൻ നായരേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിനക്ക് നിന്നോട് പറഞ്ഞു പെണ്ണു കാണാൻ ചെറുക്കനെയും കൊണ്ടുവരുന്നത് എന്ത്? ആ കിഴങ്ങൻ ചെറുക്കനെ കിട്ടിയില്ലേ? വാകേറിയിരിക്കേ. വാകേറിയിരിക്കുന്ന ആരുടെ? നിന്റെ വൃത്തികെട്ട സംസ്കാരം. എന്റെ ഭാര്യ പവിഴം. നമസ്കാരം കേട്ടോ, ഇരുന്നോളൂ കേട്ടോ. ഒരുപാട് വെയിലൊക്കെ കൊണ്ടുട്ടോ. കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ? ചായ മതി. എന്നാ ഇരിക്കൂ ട്ടോ, നാരങ്ങ വെള്ളം ഇപ്പൊ കൊണ്ടുവരാട്ടോ. പോട്ടിട്ടോ മാധവേട്ടാ, പോട്ടിട്ടോ. നമ്മളെ ഇല്ല ഇല്ലത്തുള്ള ഒരു ഇല്ലാത്തതായിരുന്നു. മനസ്സിലായി? ഇല്ലാത്തല്ല, അവളെ ഇല്ലത്തായിരുന്നല്ലോ. ഏതില്ലായിരുന്നു?
അപ്പൊ അതല്ലല്ലോ വിഷയം ഇവിടെ പെണ്ണ് കാണുക എന്നുള്ളതാണല്ലോ. മോളെ വിളിക്കാം. ഇനി നിങ്ങളൊരു കർഷക കുടുംബം എന്നല്ലേ പറഞ്ഞത്? എനിക്ക് വന്ന് ശിവകാശിയിൽ പടക്കം ഉണ്ടാക്കി വരുന്ന ആൾക്കാരാണ്. എത്ര ടോയുടെ കേട്ടത്. എന്തോ കുഴപ്പമുണ്ടല്ലോ അവർക്ക്. ഫോണെടുക്ക ഞാൻ പറഞ്ഞു പൗഡർ ഞാൻ പറഞ്ഞു ഇടാൻ പറഞ്ഞ പാളു വേണ്ടെന്ന്. അല്ല അത് ഈ ഇപ്പോഴത്തെ ചില പെൺകുട്ടികൾ അങ്ങനെയാണ്, മേക്കപ്പിലൊന്നും ഒരു താല്പര്യം കാണില്ല. നാച്ചുറൽ ബ്യൂട്ടി അതായിരിക്കും ഇഷ്ടം. അതല്ല പിന്നെ ഈ ജിലേബി ഇല്ലേ, അത് ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചു ഉറുമ്പ് അരിച്ചു. ഇപ്പൊ നാല് മിനിറ്റ് ഈ ഉറുമ്പ് പാലുള്ള പൗഡർ അതിച്ചിരി ഇടാൻ പറഞ്ഞു. അവള് പറഞ്ഞു വേണ്ടെന്ന്. പൗഡർ ഇട്ടാന്നിട്ട് അന്നും ഇട്ടിട്ടില്ല, അത് വേണ്ടെന്ന് പറഞ്ഞേ. ഞങ്ങളെ കൊല്ലം കൊണ്ട് വന്നതിനാണ് ഉറുമ്പിലേക്ക്. കൊച്ചിനെ ഇറക്കിക്കോ, കൊച്ചിനെ ഇറക്കിക്കോ. നാണക്കാരിയാണ്. പാട്ട് പോലെ ആയിരിക്കും ചായ, തണുത്ത് കാണും. ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച തേയിലയും കൊണ്ടൊക്കെ ചായ. എവിടെ നിന്ന് പറിച്ച? തോട്ടത്തിൽ നിന്ന് പറിച്ച തേയില. തള്ളുകൊന്ന് പറഞ്ഞ ഇങ്ങനെ തള്ളിക്കേറ്റേണ്ട കാര്യമുണ്ട്? പരിചയപ്പെടുത്തിയില്ലാരും. ഇതെന്റെ കൂട്ടുകാരൻ, എന്റെ അനിയനായിട്ട് വരും. ഇത് ചേട്ടനാണ്, മൂന്നാട്ട്. മൂത്ത ചേട്ടൻ, മൂത്ത ചേട്ടൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ഈ ബേക്കറിയുടെ ബോർമയുടെ മാനേജരാണ്. ബേക്കറിയുടെ ബേക്കറിയുടെ ബോർമ എന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ ഈ ജിലേബി, ലഡു, കേക്ക് അങ്ങനെയുള്ള സാധനം ഉണ്ടാക്കുന്നത് ചേട്ടൻ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ചേട്ടൻ ഈ വക സാറുകളെ കണ്ട് മടുത്ത് ഇപ്പൊ ഇത് കാണാൻ പറ്റുന്ന മനം മറിക്കും. ചേട്ടനല്ല മനം മറിക്കുന്നത്, സത്യത്തിൽ ഞങ്ങൾക്ക് അത് കാണുമ്പോ മനം മറിക്കുന്നത്. അല്ല ഇതിപ്പോ ചേട്ടൻ ഉണ്ടാക്കിയല്ലോ, അതുകൊണ്ടായിരിക്കും നമ്മളെ നാണം കെടുത്തത്. പെങ്ങളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാണാൻ പറ്റത്തില്ല, ഒരു മതില് ഫ്രണ്ട് നിൽക്കുന്നുണ്ടേ. നാണം കുണിക്ക. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ പെങ്ങള് പണ്ടേ അങ്ങനെയാ. പാത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിയാണ്. അല്ല അങ്ങനെയല്ല, കുട്ടികളുടെ ഒരു സ്വഭാവമായിരുന്നു. അതെ പഴം കഴിച്ചാട്ടെ, സൂപ്പർ പഴം. പഴം വലിയ ഇഷ്ടമാണ്. ഇത് എന്റെ പറമ്പിൽ തന്നെ ഈ രാസവളമൊന്നും ഇട്ടല്ല, അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മള് പശുവിന്റെ ചാണകവും മൂത്രവും ഇതെല്ലാം കൂടെ ഇങ്ങനെ ജൈവവളമാക്കി ഇങ്ങനെ കുഴച്ച് അതിങ്ങനെ വാരി കൊണ്ടുവന്ന് വാഴയുടെ ചുവട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വളം ഇങ്ങനെ കേറി അതിങ്ങനെ വരുന്ന കൊലയാ. ആ പഴത്തിന് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് പിന്നീട് മാറുമല്ലേ, മാറല്ലേ. വെള്ളത്തിന്റെ എഫക്ട് പിന്നീട് മാറി പഴത്തിൽ അങ്ങനെ കാണുന്നില്ലോ. ഈ ഗോമൂത്രം എന്ന് പറഞ്ഞോണ്ടായിരിക്കും, അത് ഇതിനകത്ത് വരത്തില്ലല്ലോ. പിന്നെ കോഴി കാഷ്ട കിട്ടും. ഇപ്പൊ ഇത്ര വയസ്സിക്ക് എന്തെങ്കിലും ചെറുക്കനും പെണ്ണിനും സംസാരിക്കാനുണ്ടോ? സംസാരിച്ചോട്ടെ, വന്നട്ടെ. അയ്യോ അയ്യോ, എന്റെ തൊണ്ടേ കുരുങ്ങാ വായിക്കോ. എന്താന്ന് വെച്ചാ രണ്ടുപേരും സംസാരിച്ചോട്ടെ. അച്ഛനോട് നിക്കിയ മക്കളെ, അച്ഛന് പേടിക്ക്. മോളെന്തിനും അച്ഛൻ നേരിട്ട് നിക്കല്ലേ. മോള് പറഞ്ഞു രണ്ടുപേരല്ലേ സംസാരം. ഇത് ഞാൻ നിങ്ങളുടെ കൂടെ പണ്ട് വേലി ചാടി വന്നേ പോലെ അല്ല. ഇതിന് ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അവര് സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചോട്ടെ. അവര് സംസാരിച്ചോട്ടെ. നമുക്കെന്നാ അകത്തോട്ടിരുന്ന് കയറ്റിയാലോ. അല്ല ഇതൊക്കെ കഴിച്ച പിന്നെ എന്റെ പെങ്കളായോണ്ട് പറയുന്നല്ല. ഇവിടൊക്കെ ഇന്നാണ് ഓണം. ഞങ്ങളുടെ വീട്ടില് എന്നും ഓണം പോലൊക്കെ തന്നെയാ. അതെന്താ? എപ്പോഴും ഊഞ്ഞാലും ചേട്ടൻ എപ്പോ പറഞ്ഞാലും കെട്ടിത്തരും. പിന്നെ ഫുൾ പച്ചക്കറി എല്ലാം ഓണം പോലെയാ. ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ദീപാവലിയാ. അതെന്താ? വെടിയും ബഹളം മാത്രമേ ഉള്ളൂ. തിരിഞ്ഞ്
സത്യം പറഞ്ഞ ഈ മദ്യത്തിന്റെ സ്മെല്ല് കേൾക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരും. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യോ. എന്ത് സിഗരറ്റ്? ഈ സിഗരറ്റിന്റെ മണം കേൾക്കുമ്പോ ചുമക്കുന്ന എനിക്ക് അത് ഇഷ്ടമല്ലാത്ത കാര്യോ. മുറുക്കിനെക്കാത്ത എനിക്ക് അച്ചപ്പം. അതല്ല, ഈ വെറ്റിലേം പുകയിലേക്ക് വെച്ച് അയ്യ, അതൊക്കെ മുറുക്കി കഴിഞ്ഞാൽ പല്ലില് കറയാവും, നാവ് പൊള്ളും, അതൊക്കെ ആരെങ്കിലും ചെയ്യോ? പിന്നെ എന്താ ദുശീലം? എങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലായിരിക്കില്ല. ഇല്ല ദുശീലം ഇല്ല. ഏതൊരു മനുഷ്യൻ എന്തെങ്കിലും ഒക്കെ ഒരു ദുശീലം കാണൂല. അമ്മ പറയാറുണ്ട് നാക്കെടുത്ത നുണയെ പറയുള്ളൂ. പറഞ്ഞ അല്ലെ, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. നുണയൊന്നുമല്ല, ഇതൊക്കെ ആരെങ്കിലും കള്ളം പറയോ? പിന്നെ എനിക്ക് പെണ്ണും ചെറുക്കനും കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ കല്യാണ ആലോചനയെ മൊത്തത്തിൽ താറുമാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ ദേ എത്തി. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പെങ്ങളായോണ്ട് പറയണ ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചെറു തൂവൽ താഴെ ഇട്ടാൽ മതി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഊഞ്ഞാലിന്ന് വീണതാ തല ഇറങ്ങി. ഊഞ്ഞാലിന്ന് തല ഇറങ്ങിയതാ? പക്ഷെ എന്റെ മക്കളെ വെറുതെ ഒരടിയും. എനിക്കത് ആവശ്യമുള്ളതാ. സംസാരിച്ചെ, ഞങ്ങളാകെ വിഷമിച്ചു. മക്കളെ നമ്മൾ സംസാരിക്കേ. ഒരു കാര്യം ചെയ്യും, ഊഞ്ഞാലെ കയറി ഇരിക്കണ്ട, വെറുതെ തലയിറങ്ങി എന്തിനാ വീഴുന്നത്? അല്ലേ, സംസാരിച്ചെ. വാ, നമുക്ക് അവിടെ പോയിരുന്ന് അടിക്കാം. എന്റെ പെങ്ങളായോണ്ട് പറയണ അല്ല അറിയാല്ലോ. ഷൈൻ ജയ്, ശരിയാണ് തല ചുറ്റി ഇതൊന്നോളൂ. സത്യം പറഞ്ഞ ഗായത്രി ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇവിടെ വെച്ചല്ല. ഗായത്രി ടിക്ടോക്ക് ചെയ്യാറില്ലേ? ഞാൻ സ്ഥിരം ഗായത്രിയുടെ എല്ലാ ടിക്ടോക്കും കാണാറുണ്ട്. സത്യം, നീ ഭയങ്കര ഇഷ്ടമാണ് ഗായത്രി. ഈ ഇടയ്ക്ക് ചെയ്ത ടിക്ടോക്കില്ല, മറ്റേ അങ്ങനെ ചെയ്തില്ലേ? സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര അവരോട് ലൈക്ക് ചെയ്ത് കമന്റ് ഒക്കെ ഇട്ടായിരുന്നു. ഗായത്രി ഒന്നും മൈൻഡ് ചെയ്തില്ല. ഗായത്രിക്ക് എന്നെ ഇഷ്ടമായ ഇഷ്ടമായോണ്ടാണല്ലോ ഞാൻ ആക്രാന്തം പുത്തഞ്ഞോട്ട് വന്നത്. നമ്മുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തണം. അച്ഛന്റെയും ചേട്ടന്റെ ആഗ്രഹം അവര് ഗംഭീരമായിട്ട് നടത്തിക്കോളും. എല്ലാരും വിളിക്കണം, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം. മിസ് കോൾ അടിച്ചാൽ മതി, അവര് തിരിച്ചു വിളിച്ചോളും. അപ്പൊ വിളിക്കാം. അല്ല, ഇപ്പൊ എല്ലാവർക്കും അൺലിമിറ്റഡ് കോൾ ഉണ്ടല്ലോ. ശീലായി പോയില്ല. പിന്നെ വേറെ കേസ്, നമ്മുടെ കല്യാണം എന്തായാലും മെയ് 23 കഴിഞ്ഞിട്ട് നടത്തിയാണ്. ഞാൻ നമ്മുടെ മധുസാറല്ലേ,
മധുസാറിന്റെ പാർട്ടിയുടെ പ്രവർത്തനമാണ് ഞാൻ. ഇന്നലെ ബോസിലോട്ടേക്ക് പോയോ? ഓപ്പോസിറ്റ് ഇരിക്കുന്ന രവി സാർ ഇല്ലേ? ആ രവി സാർ. സാറിനെ പഠിപ്പിച്ചതാ? ആ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. സാറ് പാവോ, നല്ല മനുഷ്യനാ. ഇവിടെ എല്ലാരും രവി സാറിനെ ഒട്ടേയുള്ളൂ. പക്ഷേ എല്ലാരും പറയണത് മധു സാർ ജയിക്കുമെന്നാണ്. നിങ്ങളെ വീട്ടിൽ എല്ലാരും പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ നാട്ടുകാരൊക്കെ പറയുന്ന രവി സാർ ജയിക്കുന്ന മധുസാർ. കാര്യം മധുസാറിന്റെ ജനങ്ങളടുത്തുള്ള ആ ഒരു സ്നേഹവും ജനങ്ങളെ ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇസട്ട് അറിയാവുന്ന ഒരാളാണ് മധുസാർ. മാത്രമേ ജയിക്കൂ. അധ്യാപകനല്ലേ, ആ ഒരു വിലയില്ലേ? അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒന്നീ അധ്യാപക അഡ്വക്കേറ്റ്. ഇവരൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. സ്കൂള്, ബസ്, വീട്, വീട്, ബസ്, സ്കൂൾ. അല്ലാതെ പൊതുജനത്തിന്റെയും സാധാരണക്കാരെയും പാവപ്പെട്ടവന്റെയും ഒരു കാര്യം അറിയാൻ സർക്കാരാ? പക്ഷെ മധുസാർ എങ്ങനെയെന്ന് അറിയുമോ? 15-ാമത്തെ വയസ്സില് സമൂഹത്തിൽ ഇറങ്ങി, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ്. 15-ാമത്തെ 10-ാം ക്ലാസ് തോറ്റിയപ്പോഴേ ജോലി ഇല്ലാത്തോണ്ട് രാഷ്ട്രീയത്തിൽ ചാടി. അപ്പൊ വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും സാറിനറിയാം. നമ്മള് ഭരിക്കുന്നവർക്ക് ഇച്ചിരി വിദ്യാഭ്യാസവും വിവരവും ഒക്കെ വേണം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വന്നില്ലേ പ്രളയം, അതേപോലെ കുറെ എണ്ണം വരും. ഞങ്ങളെ മന്ത്രിമാരാണോ ഈ മഴ പെയ്യിച്ചത്? മന്ത്രിമാരെല്ലാം മഴ പെയ്യിച്ചത്. പക്ഷെ പ്രളയം ഉണ്ടാവാൻ അവരും കൂടെ കാരണമാണ്. പലരും പറയണത് മധുസാറെ ജയിക്കണമെന്നാണ്. മധുസാറെ ജയിക്കും. ഇല്ലടാ, രവി സാറെ ജയിക്കത്തുള്ളൂ. രവിയൊക്കെ തോറ്റത് ഉന്നാൻ പാടില്ല, ആർക്കാണ് അറിഞ്ഞുകൂടാത്? എന്റെ ചേട്ടാ, രവി സാറെ ജയിക്കത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ചായ കുടിച്ചിട്ട് രവി സാറിനെ കുറ്റം പറയാനുണ്ടല്ലോ. നിങ്ങളെ വീട്ടിൽ ഞാൻ വലിയേറി വന്നതല്ല, ബ്രോക്കർ കൊണ്ട് വന്നാണ്. മോളെ, നിങ്ങളിവിടെ പെണ്ണ് കാണാൻ വന്നവരാണ്. നീ പെണ്ണ് കാണാൻ വന്ന്, മോളെ പെണ്ണ് കാണാൻ വന്നാണ്. നമ്മുടെ ഈയിടയ്ക്ക് എന്തിനാണ് ഈ രാഷ്ട്രീയം പറയുന്നത്? ബുത്തൂസേ, നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിട്ട, നിങ്ങളെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ നാണം. ഒന്നാതെ ബുദ്ധിയില്ല. വേറെ ഒന്നും വിചാരിക്കില്ല. വേറെ ഒന്നും വെച്ചാൽ എന്തെന്നറിയോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ വെച്ച് രവി സാറല്ലേ ജയിക്കൂ. അതുകൊണ്ടാണ് അവൾ അതിന് വേണ്ടി അല്ല രാഷ്ട്രീയം പറഞ്ഞത് നമ്മൾ ഇവിടെ ഇത് സംസാരിക്കേണ്ട കാര്യമില്ല. വർഷങ്ങളായിട്ട് നമ്മള് രവിസാറിന് വേണ്ടി ഞാൻ നേരത്തെ പോലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ പാത പിന്തുടർന്ന് അവനും രവിസാറിന്റെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ. രവിസാർ കാൻഡിഡേറ്റ് ആണ്. അതുകൊണ്ട് അവൻ അഞ്ച് ഇത് അറിയാം. അതുകൊണ്ടാണ് അവന് പറഞ്ഞത്. മോനിപ്പോ അറിയത്തില്ലല്ലോ. അല്ല, എനിക്കറിയാം. ഞാൻ എത്രയോ വർഷമായിട്ട് മധുസാറിന്റെ വർക്ക് ചെയ്യുന്നതാണ്. മധുസാറിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മധുസാർ എത്ര വർഷമായിട്ട് ഇവിടെ എം പി ആയിട്ട് നിന്ന ആളാണ്. എന്തെല്ലാം കാര്യം കൂടെ ചെയ്തു നിന്നിട്ട്? എന്ത് കാര്യമാണ്? എം പിയുടെ ഫണ്ട് വിനിയോഗിക്കാൻ അറിയാൻ വയ്യാത്ത കക്ഷിയാണ്. ലാപ്സായി. എം പി ഫണ്ട് ലാപ്സായി. ഫണ്ട് വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യാനുള്ള പദ്ധതികൾ ആവശ്യമില്ല. എല്ലാം ഡെവലപ്പാണ്. എന്ത് ഡെവലപ്പാണ്? അല്ല, ചേട്ടൻ ആവശ്യം എന്താണ്? നമ്മള് ഇതിനാണോ ഇവിടെ വന്നത്? രാഷ്ട്രീയം ഒരു കാര്യമില്ലാത്ത കാര്യം പറഞ്ഞു. നിങ്ങളിപ്പോ മധു സാറ് ജയിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ കേരളത്തിൽ ജയിച്ചിട്ട് കേന്ദ്രത്തിൽ ചെന്ന് ആരെ എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യും? അതിനെ നമ്മളെ വാക്കിന്ന് വരണ്ടേ? കേന്ദ്രത്തിൽ ചെയ്യേണ്ട ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ല കേന്ദ്രത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൽ ചെയ്താൽ പോരെ നല്ല കാര്യങ്ങള്. എന്തിനീത് ഞാൻ പറഞ്ഞല്ല, മധുസാറ് കെട്ടിയ ഒരു പാലം, മധുസാറ് പാലം കെട്ടിയായിരുന്നു. ആ പാലത്തിന്റെ കൊടി തോരണങ്ങൾ രണ്ട് വർഷമായിട്ട് അടിച്ചു മാറ്റിട്ടില്ല. ജനങ്ങൾ അടിച്ചു മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? 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 മധുസാറിനോട് ജനങ്ങൾക്കുള്ള സ്നേഹവും വിശ്വാസവും ഉണ്ട്. അതുകൊണ്ടല്ല, ആ തോരണത്തിന്റെ ബലത്തിലാണ് ആ പാലം ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടായി ആ പാലം കെട്ടിയതുകൊണ്ട്. വെയില് കൊള്ളാതെ പാലത്തിന്റെ അടി കൂടെ നീന്തി അപ്പോ നമ്മൾ ഇവിടെ വന്നത് വേറൊരു കോമഡി എന്താണെന്നറിയാമോ? ഇപ്പൊ തന്നെ പറഞ്ഞ നിങ്ങളെ പാർട്ടിയിലെ 6 MLA മാരെ പിടിച്ച് എം പി സീറ്റിലേക്ക് മത്സരിക്കുന്നുണ്ട്. ഈ 6 എണ്ണം ജയിക്കത്തില്ല, അഥവാ ജയിച്ചാൽ ഈ 6 ഇടത്ത് റീഇലക്ഷൻ വേണമല്ലോ. അതിന്റെ ചെലവ് ആര് വഹിക്കും?
മറ്റേ പാർട്ടിയായിട്ടുള്ള ഒത്തുപോക്ക് നമുക്കറിയാം. എന്തിനു കൊടുത്താലും കേന്ദ്രത്തിൽ വരുമ്പോ നിങ്ങൾ കേന്ദ്രത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ ഞാൻ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ജോലിക്കും ഒരു ഹിന്ദിക്കാര് വേണം. പറഞ്ഞാൽ ഒരു വാർക്കപ്പണിക്കായാലും റോഡ് പണിക്കായാലും ആശാരി പണിക്കായാലും ബിൽഡിംഗിന്റെ വർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ആയാലും മുടി വെട്ടാൻ വരെ ഹിന്ദിക്കാരൻ ഇറക്കിയത്. ഇപ്പൊ ഇവര് സ്ഥാനാർത്ഥിയായിട്ട് ഹിന്ദിക്കാരൻ ഇറക്കി. നിങ്ങളുടെ പീഡനം പോലെ ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ എന്തിനു വന്നത്? രാഷ്ട്രീയം പറയാനാണോ? അതുമല്ല, അച്ഛനെന്ന് പറയുമ്പോ ഭയങ്കര സംസ്കാരമുള്ള ഒരു മനുഷ്യനാണ്. അല്ല, പീഡന കാര്യമൊക്കെ അല്ല, നല്ല ക്ഷമയെന്ന് പറഞ്ഞാ എന്റെ അച്ഛനെ കണ്ടുപിടിക്കണം. സത്യം, എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി പഠിക്കണം. അച്ഛനെ അടിച്ചിട്ട് ഞാൻ വെറുതെ വന്ന് നീ മസാറിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ദൂരെ നിന്ന് പ്രസംഗിക്കാൻ കണ്ടിട്ടുണ്ട്. മസാർ നിന്റെ ആരാ? നേതാവ്. അല്ല, നിങ്ങളെ ഈ രവിസാറിനെ കണ്ടിട്ടുണ്ടോ? രണ്ടുപ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്, ഓട്ട് പിടിക്കാൻ. അപ്പൊ അണികൾ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ മധുസാറിന്റെയും രവിസാറിന്റെയും മോന്റെയും മോടേയും കല്യാണം അടുത്ത മാസം തന്നെ ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോവാ. നിന്നോട് മധുസാർ കല്യാണം വിളിക്കാൻ വന്നാ പറഞ്ഞോ. രവിസാർ നിങ്ങളോട് പറഞ്ഞോ കല്യാണം? ഞങ്ങൾ അറിഞ്ഞില്ല. നിന്നോട് പറഞ്ഞോ? ആ, ഇതാണ് നിങ്ങൾ അണികളുടെ കുഴപ്പം. നേതാക്കന്മാർക്ക് ഒരു കുഴപ്പവും ഇല്ല, അവര് തോളെ കൈയിടുന്നു, മോളുടെ മോന്റെ കല്യാണം പരസ്പരം നടത്തുന്നു, ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നു, സുഖവാസത്തിന് പോണു, സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ നിങ്ങൾ അടിയും വഴക്കും വെട്ടും കുത്തും അണികളായിട്ട് ഹോ. ഇന്നയൊക്കെ സമ്മതിക്കണം കേട്ടോ. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാ രാഷ്ട്രീയത്തിന് പേര് ഒരു കല്യാണം മുടക്കുന്നത്. ദേ ഒരു കാര്യം പറയാം, നീയൊക്കെ ഒരു കാലത്തും കുടം പിടിക്കത്തില്ല. മാമ, അത് ഈ പ്രായത്തിന്റേതായ പക്വത കുറവ് എനിക്കുണ്ട്, എല്ലാത്തിനും എടുത്തു. അല്ല മകളെ, ഇത്ര പ്രായവും വിവരം ഉണ്ടെന്നൊക്കെ അഹങ്കരിച്ച ഞാൻ പോലും രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പം എന്റെ മകളുടെ കല്യാണം മറന്ന് നിന്നെ തല്ലാൻ വന്നില്ലേ. അപ്പൊ ഞാൻ ആ നിന്നോട് മാപ്പി ചോദിക്കേണ്ടത്. സാരല്ല, സോറി പറ മക്കളെ. നമുക്ക് അകത്തിരുന്ന് ഊണ് കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അകത്തിരിക്കൈൻ ജയ്. അങ്ങനെ പൊളിഞ്ഞ ഒരു കല്യാണം കൂടെ നേരെയായി. എന്റെ ദൈവമേ ചേട്ടാ, എന്താ നിങ്ങൾക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ലേ? എടാ, വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉള്ളതുകൊണ്ടല്ല പിന്നെ. അതെ, ഇവന്മാർ ഈ രാഷ്ട്രീയത്തിന്റെ പേര് ഇവിടെ കിടന്ന് മഴക്കുണ്ടാക്കി ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാലേ എന്റെ കമ്മീഷൻ എനിക്ക് പോകും. ഈ കമ്മീഷൻ കിട്ടിയാൽ എനിക്ക് എന്റെ കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ പറ്റും. അല്ല, ബ്രോക്കർ ഇവിടെ നിൽക്കുകയാണോ? ഊണ് കാലായിട്ടുണ്ട് കേട്ടോ, എന്നാ പിന്നെ നാരങ്ങയോളം കുടിച്ചിട്ട് പോവാട്ടോ. അക്രമത്തിനെതിരെയുള്ള 1000 പ്രസംഗങ്ങളെക്കാൾ ഇഫക്റ്റീവായ ഇംപ്രസീവായ സ്കിറ്റ്. കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും കണ്ടിരിക്കേണ്ട സ്കിറ്റാണ്. ഇതിൽ കൂടുതൽ രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. ഇതൊട്ടും ഡ്രൈ ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മികവ്. കാരണം നിങ്ങളിതിനെ സമകാലിക രാഷ്ട്രീയം എല്ലാം തന്നെ നിങ്ങൾ
നന്നായിട്ട് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാതെ എല്ലാ പാർട്ടികളുടെയും കുഴപ്പങ്ങൾ മൈനസുകൾ എല്ലാം നിങ്ങൾ വരച്ച് കാട്ടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ഡ്രോ. താങ്ക് യു സൂപ്പർ. ലാൽ സർ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിംഗ് പെർഫോമൻസ് ഉള്ള അതിമനോഹരമായിട്ടുള്ള സ്കിറ്റ്. സൂപ്പർ സൂപ്പർ. ഇതിൽ ഞാൻ മണിക്കൂട്ടന് 100-ൽ 100 മാർക്കും കൊടുത്തു. മണിക്കൂട്ടന് 100-ൽ 100 കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ 40-ഉം 50-ഉം ഒന്നും അല്ല കൊടുക്കുക, അവർക്ക് ഒരു 99 എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ കൊടുക്കും. ഇടക്കിടക്ക് ഈ രാഷ്ട്രീയം, അയ്യോ നമ്മളെന്തിനാ ഇവിടെ രാഷ്ട്രീയം പറയുന്നത് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവിടെ നിന്ന് വീണ്ടും പറഞ്ഞ് വരുന്ന മാറ്ററിൽ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത് നിങ്ങളുടെ മനോഹരമായ പെർഫോമൻസും അതേപോലെ തന്നെ മാറ്റർ റിപ്പീറ്റ് ചെയ്യാതെ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ പുതിയതാകുക, അത് നല്ല വൃത്തിയായിട്ട് പറയുക, നല്ല ക്ലാരിറ്റിയോടെ പറയുക എന്നൊക്കെ പറയുന്ന കൊതിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, അതിഗംഭീരമാണ്. എന്റെ അമ്മ റോക്കിംഗ് പെർഫോമൻസ് സൂപ്പർ. ശരിക്കും ഇത് സ്കിറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ലേ? ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കാര്യം നോക്കേണ്ടത്, നമ്മൾ എന്തിനും മറ്റുള്ളവരുടെ പേരിൽ അടി കൂടുന്നു എന്ന് വളരെ ചിന്തിക്കുന്ന ഒരു ഉഗ്രൻ മെസ്സേജോടുകൂടി ടീം റോക്ക് ഇന്ന് കലക്കിയിരിക്കുകയാണ്. എന്റെ അമ്മ എന്തായിരിക്കും ആ മാർക്ക്? ഞാൻ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. സൂപ്പർ. ഈ സ്കിറ്റിന്റെ കാര്യത്തിൽ എല്ലാവരും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് സങ്കടകരമാവും. രഞ്ജിത്തും അനീഷും സിനിയും മായയും പിന്നെ ബ്രോക്കറായിട്ട് അഭിനയിച്ച ആളും മനോജ്, അതിഗംഭീരമായിരുന്നു പെർഫോമൻസ്. ഓക്കേ, സോ ലാൽ സാർക്ക് ഇത്രയും പറഞ്ഞത് കൊണ്ട് മനോജിനെയും അരുണിനെയും കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് സജീറിനെയും കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് സെറീന മാം, വാട്ട് യു ഹാവ് ടു സേ? ആക്ച്വലി honestly it's a very nice play and very well written and very well directed, and you guys are very spontaneous and everybody was so good. You really rock. Thank you. Super. Thank you so much, ma'am. ജോർജ് സാറിന്റെ പ്രോഗ്രാം തന്നെ ഇവിടെ രാഷ്ട്രീയം പറയാം എന്നാണ്. നമ്മൾ ഇന്ന് കുറച്ചധികം രാഷ്ട്രീയം പറഞ്ഞോ സാറേ? കുഞ്ഞുണ്ണി മാഷ് അതിമനോഹരമായ ഒരു കവിതയുണ്ട്, രാഷ്ട്രീയം എന്നാണ് അതിന്റെ പേര്. രാക്ഷസനിൽ നിന്ന് രാ, ഇഷ്ടദുഷ്ടിൽ നിന്ന് പീറയിൽ നിന്ന് റാ, ഈച്ചയിൽ നിന്ന് ഈ, മായത്തിൽ നിന്ന് യം, ഇതാണ് രാഷ്ട്രീയം എന്നിരിക്കെ ഈ നാട് എങ്ങനെ നന്നാകും എന്ന് അതിമനോഹരമായ ഒരു കവിതയുണ്ട്. എക്സാക്ട്ലി വരൻ ഒരു കിഴങ്ങനാണ് എന്ന് പറഞ്ഞതിന് ശേഷം മണിക്കൂട്ടൻ നടത്തിയ ഒരു പെർഫോമൻസ് അതങ്ങ് വല്ലാതെ അങ്ങ് ഗംഭീരമാക്കി കളഞ്ഞു. ചെറുക്കനെ കൊണ്ടുവരുന്നുണ്ട്, എന്ത് ആ കിഴങ്ങൻ ചെറുക്കനെ കിട്ടിയില്ലേ? നൂറാണ് ലാൽ സാർ തരുന്നതെങ്കിൽ ഞാൻ അതിന് 101 കൊടുക്കുന്ന ആളാണ്. അത്രയേറെ മനോഹരമായ ഒരു സ്കിറ്റ് ആയിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒരു കാര്യം കൂടെ പുളിക്കൻ, ഇവര് പറഞ്ഞ കാര്യങ്ങളോട് തത്വത്തിൽ പുളിക്കൻ യോജിക്കുന്നു? ഞാൻ 100% യോജിക്കുന്നു. കാരണം രാഷ്ട്രീയം ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അവർക്ക് മനസ്സിലാകണം നമുക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന്. ഈ രാഷ്ട്രീയത്തെ കുറിച്ച് അതിന്റെ സാഹിത്യം അറിയാവുന്ന ആളാണ് പുളിക്കൻ. അത് വെച്ച് ഞാൻ പറയട്ടെ, രാഷ്ട്രീയക്കാരെക്കാൾ ഒരു പടി ഉയരത്തിലാണ് കലാകാരന്മാർ, യാതൊരു സംശയവും. കാരണം ഇത് ഇവർക്ക് തുറന്നു പറയാനുള്ള ആർജവം കാണില്ല. ഒരു കലാകാരന് മാത്രമേ വളരെ ധൈര്യത്തോടുകൂടി ഇത് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാകും. എന്തായാലും ഈ ഒരു ഇലക്ഷന്റെ ഒക്കെ സമയത്ത് നൽകാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു ഡിബേറ്റ് ഉണ്ടായിരുന്ന ഒരു ആക്ട് തന്നെയായിരുന്നു. ഇതിന്റെ മാർക്സ് ആണ് ഇനി നമ്മൾ സ്ട്രെയിറ്റ്ലി അറിയാൻ പോകുന്നത്. റൈറ്റ് ഫ്രം ദ ജഡ്ജസ്, ലാൽ സർ ഓൺ 30, റിമി 30 out of 30, ജയദിഷേട്ടാ 40 out of 40, ടീം റോക്കിന്റെ ഈ ഒരു ഫാബുലസ് പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 100 on 100. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും നമ്മളിവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജോർജ് സർ ഒരു ചെറിയ ആഗ്രഹം കൂടിയുണ്ട്, വേറൊന്നല്ല, ഇത്രയും സറ്റേർക്ക് കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഏതെങ്കിലും ഒരു കവിതയുടെ 2 വരി നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി.
ഓക്കെ, പി പി രാമചന്ദ്രൻ എന്ന് പറയുന്ന കവി ലളിതം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ചൊല്ലാം. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചെറു തൂവൽ താഴെ ഇട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിനു സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. താങ്ക് യു. ഓക്കെ, സോ എല്ലാവർക്കും ലളിത സുന്ദര ജീവിതം നയിക്കാനായിട്ട് പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ, ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടി ബെഞ്ചി ഇരുന്ന സുമേ ഞാൻ മാന്തി എന്നും പറഞ്ഞ് നീ എന്നെ കോമ്പസിന് കുത്തിയതാണ്. പണ്ടം കാണ്ട നടന്നൊരു സംഭവം എന്തോ നളി. എനിക്കൊരു പഴയ ലൈനെ കൊണ്ടായിരുന്ന ഷീജ അവള് കെട്ടി ഞാൻ അച്ഛനുമായി. എന്തിനാ ചക്കരെ നീ അച്ഛൻ പട്ടം സ്വീകരിക്കാൻ പോയത്? കൊണ്ടു ഞാൻ ദൂരേ പുറത്ത് ഭയങ്കര ചൂട്. ചിലപ്പോ സൂര്യാഘാതം കേറ്റി ഞാൻ കറുത്തു. പെണ്ണിളവ് എനക്ക്.